നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പയ്യന്നൂർ മണ്ഡലത്തിൽ CPM പ്രവർത്തകർ UDF ഇലക്ഷൻ ഏജന്റുമാരെ മർദ്ദിച്ചെന്ന ആരോപണം. എന്നാൽ പരാജയ ഭീതിയിൽ UDF വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് LDF നേതാക്കളും പ്രതികരിച്ചു. തായ്നേരി സ്കൂളിലെ ബൂത്ത് 86A UDF ഏജന്റ് KP മുരളിയെയും പെരുമ്പായ UP സ്കൂൾ 66 ബൂത്ത് ഏജന്റ് കോൺഗ്രസ് പയ്യന്നൂർ നോർത്ത് മണ്ഡലം സെക്രട്ടറി K ഷെഫീഖ് മാങ്കടവിനെയും CPIM പ്രവർത്തകർ ആക്രമിച്ചുവെന്നാണ് ആരോപണം. പയ്യന്നൂർ മണ്ഡലത്തിൽ ഏകാധിപത്യ മനോഭാവത്തോടെയാണ് LDF പ്രവർത്തകർ പെരുമാറിയതെന്ന് UDF ഏജന്റായിരുന്ന ഷെഫീഖ് മാങ്കടവ് പറഞ്ഞു. പ്രസൈഡിംഗ് ഓഫീസറായി ഇവരുമല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ CRPF ഉദ്യോഗസ്ഥരോട് അത് വന്ന് പറഞ്ഞതാണ്. അത് വന്ന് പറയലോടുകൂടി ഒരു 10-15 പേർക്ക് വന്ന് എന്നെ ആക്രമിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരാടി ഇതെല്ലാം ചോദിക്കാം, നിന്റെ പണിയെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചു. പിന്നെ അവിടെ ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് എന്നെ മെന്നലെടുത്തു. പിന്നെ 10-15 ആളുണ്ടായിരുന്നു, സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ LDFന് ലഭിക്കാനിരിക്കുന്ന ഉജ്ജ്വല വിജയത്തിൽ അസൂയ പൂണ്ടാണ് UDF പ്രവർത്തകർ ആരോപണങ്ങൾ നടത്തുന്നതെന്ന് LDF പയ്യന്നൂർ നിയോജക മണ്ഡലം സെക്രട്ടറി സി സത്യപാലൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിനു ശേഷം മണ്ഡലത്തിൽ എല്ലാ കാലത്തും കള്ളവോട്ട് നടന്നെന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് UDF അജണ്ടയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാ കാലത്തും UDFും സ്ഥാനാർത്ഥികളും ഇവിടെ അക്രമം കള്ളവോട്ട് എന്ന പ്രചരണം നടത്താറുണ്ട്. അത് എല്ലാ കാലത്തും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ അങ്ങേയറ്റം സംയമനത്തോടുകൂടിയാണ്, പലതരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ മറുഭാഗത്തുണ്ടായിട്ടും അങ്ങേയറ്റം സംയമനത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.